വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ ടീം നടത്തിയ മുന്നേറ്റത്തിന് ക്രിക്കറ്റ് ലോകം കൈയടിച്ചപ്പോൾ അത് ഒരു മലയാളിക്ക് കൂടി അവകാശപ്പെട്ടതായിരുന്നു. ഇന്ത്യൻ ടീമിൻ്റെ ഫീൽഡിംഗ് പരിശീലകനായിരുന്ന ബിജു ജോർജ്. സഞ്ജു സാംസൺ അടക്കമുള്ള യുവ പ്രതിഭകളെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കൈപിടിച്ചു കുർത്തിയ ബിജു ജോർജ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പുതിയ പ്രതിഭകളെ വാർത്തെടുക്കുന്ന തിരക്കിലാണ്. നമസ്കാരം സർ. ഈ ലോകകപ്പിൻ്റെ ഫൈനലിലെ തോൽവിക്ക് ശേഷം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ ഒരു അന്തരീക്ഷം എന്തായിരുന്നു? എല്ലാവരും കരച്ചില്ല. എല്ലാവരും കരച്ചിലായി. ഞങ്ങൾ ടീമിലുള്ളവരും ഇന്ത്യൻ ടീമുമായിട്ട് ബന്ധപ്പെട്ടവർ മാത്രമല്ല, ഞങ്ങളിവിടെ മൂന്ന് ഇംഗ്ലീഷ് സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട്. സപ്പോർട്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ രണ്ട് സെക്യൂരിറ്റി ഓഫീസേഴ്സ്, ഒരു ലയസം ഓഫീസേഴ്സ്. ഒരുപക്ഷെ ഞങ്ങളെക്കാളിലും കൂടുതൽ അവരാണ് കയറുന്നത്. ഒരുപാട് ഇംഗ്ലീഷുകാർ, അമ്പയേഴ്സ്, ഏത് ഗ്രൗണ്ട് ഞങ്ങൾ കളിക്കുന്നുണ്ട്, ആ ഗ്രൗണ്ടിൻ്റെ ആയിട്ടുള്ള ക്യൂറേറ്റേഴ്സ് എല്ലാം വന്നു ഞങ്ങളുടെ പറഞ്ഞു ഇവർ ഐഡിയൽ അംബാസിഡേഴ്സ്. ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റേ ഞങ്ങൾക്ക് മാറി. ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ ബിഹേവിയർ, അവർ കളിച്ച ക്രിക്കറ്റിൻ്റെ സ്റ്റൈല്, അതെല്ലാം ഒത്തു വന്ന് കോച്ച് തുഷാർ അറോത്ത് ഏറ്റവും കൂടുതൽ കരയണം അദ്ദേഹം. പാർട്ണർ ഫൈനലിൽ വരെ എത്തിയിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. ഈ ഫൈനലിൽ മിതാലി രാജിൻ്റെ റണ്ണൗട്ട് അതാണ് ഏറ്റവും ക്രൂഷ്യലായത്, അങ്ങനെയാണ് തോന്നുന്നത്. മിതാലിയുടെ റണ്ണൗട്ട് മാത്രമാണെന്ന് പറഞ്ഞു നമുക്ക് ഒരുപാട് സീരീസ് ഓഫ് നിർഭാഗ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഹർപ്രീത് ആ ഔട്ടാകുന്നതിന് മുമ്പുള്ള ആരെ ഔട്ടാകുന്നതിന് മുമ്പുള്ള അടുത്ത് ഷോൾഡറിൽ ഓൾമോസ്റ്റ് ഡിസ്ലൊക്കേറ്റ്, അപ്പോൾ അവളുടെ പവർ ജനറേറ്റ് ചെയ്യുന്ന കപ്പാസിറ്റി. ആ ഷോട്ട് നേരെ കീപ്പർ എടുത്തു, ഇപ്പുറത്തും അപ്പുറത്ത് പോയി ജൂലിയൻ പോയി ബാറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ബോൾ റിവേഴ്സ് സ്വിംഗ് യോക്കർ കിട്ടി. മിതാലിയുടെ റണ്ണൗട്ട് തന്നെ സ്പൈക്ക് ഒരുങ്ങിപ്പോ. മിതാലിയുടെ റണ്ണൗട്ടിനോട് ചേർത്തൊരു കാര്യം പറയുകയാണെങ്കിൽ തലേന്ന് വരെയും മിതാലിയാണ് ഹയസ്റ്റ് റൺഗേറ്റർ. ഹയസ്റ്റ് റൺഗേറ്ററിന് ഹൂബ്ലോയുടെ ഒരു വാച്ചുണ്ട്, 3,00,000 രൂപ. പിന്നെ അടുത്ത് തോന്നി കോച്ച് എനിക്കാണ് കിട്ടണമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ്. ഒരു റണ്ണിന് അവൾ സെക്കൻഡ് ഹയസ്റ്റ് ആയി. അതെ, ആ മിതാലി റണ്ണൗട്ട് അതിലേ തീർച്ചയായിട്ടും ജയിച്ചത്. പക്ഷേ വളരെ ഈസി സ്കോർ, ചെറിയ സ്കോറാണ്. അവളെപ്പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബാറ്റ്സ്മാനാണ് കൊണ്ടുപോകാനും പറ്റുന്നത്. സെമിയിൽ ഹർമൻപ്രീതിൻ്റെ ഒരു ഇന്നിങ്സിന് ശേഷം തിരിച്ചെത്തിയപ്പം ഡ്രസ്സിംഗ് റൂമിൽ എന്തായിരുന്നു സംസാരിച്ചിരുന്നത് എല്ലാവരും? തിരിച്ചെത്തിയവരെല്ലാവരും വിശക്കുന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കളിയിൽ ഡിലേറ്റ് സ്റ്റാർട്ടായിരുന്നു. അതെ, അതിനുശേഷം ലഞ്ച് ആദ്യം 25 മിനിറ്റ് എന്ന് പറഞ്ഞു, പിന്നെ പെട്ടെന്ന് 15 മിനിറ്റ്. പിള്ളേരാരും കളിച്ച ടീമിലുള്ള ആരും ഒന്നും ആഹാരം കഴിച്ചിട്ടില്ല. ഒരാഹാരം കഴിക്കാനാണ് ഓസ്ട്രേലിയയുടെ ഫീൽഡ് ചെയ്തത്. അപ്പോൾ ഈ ഹാരി ഔട്ട് ഇന്നിങ്സിന് ബാറ്റ് ചെയ്യാൻ വന്നതിന് ശേഷം ട്രിപ്പൊക്കെ ഇട്ട് കിടപ്പായിരുന്നു. ഡ്രസ്സിംഗ് റൂമിൻ്റെ അകത്ത് ഷിവറിങ്ങും ഹൈപ്പോതെർമിയായിട്ട് ഷിവറിങ്ങും എല്ലാം ആയി ഞങ്ങളെല്ലാം പേടിച്ചായിരുന്നു. ജയിക്കുന്നു ഷുവറായിരുന്നു, ഞങ്ങൾക്ക് ഷുവറാണ്. 240-250 റൺസ് ഞങ്ങൾ സ്കോർ ചെയ്യുമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പായിരുന്നു. പക്ഷേ ഹാരിയുടെ ഇന്നിങ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു, വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്നിങ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പുരുഷ ടീമിനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മികച്ച ഫീൽഡർമാരാണ് പുരുഷ ടീമിൽ. ഞങ്ങൾ ഫീൽഡിംഗ് കോച്ച്, വനിതാ ടീമിൻ്റെ ഫീൽഡിംഗ് കോച്ചാണ്. അപ്പം വനിതാ ടീമിലെ ഒരു ബെസ്റ്റ് ഫീൽഡർ എന്ന് പറയുന്നത്? വനിതാ ടീമിലെ ബെസ്റ്റ് ഫീൽഡർ ദീപ്തി ശർമ്മയാണ്. ഞാൻ ഒരു സ്റ്റാറ്റ്സ് നോക്കി ഇപ്പോൾ പറഞ്ഞുതരാം. എൻ്റെ മൊബൈലിൽ എൻ്റെ സ്റ്റാറ്റ്സ് ഉണ്ട്. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീം 9 പേർ റണ്ണൗട്ടാക്കി, 34 ക്യാച്ച് എടുത്ത് 8 സ്റ്റമ്പിംഗ് ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയ 7-32-2. മൊത്തം ഏത് ടീമിനേക്കാളിലും കൂടുതൽ റണ്ണൗട്ട് നമ്മുടെയായിരുന്നു, ക്യാച്ചസ് നമ്മുടെയായിരുന്നു, സ്റ്റമ്പിംഗ് നമ്മുടെ. അപ്പം ഫീൽഡിങ്ങിൽ ഏറ്റവും മികവ് ഉള്ള ടീം നമ്മുടെ നമ്മുടെ ദീപ്തി ശർമ്മ ഔട്ട്സ്റ്റാൻഡിംഗ് ഫീൽഡറാണ്. ഹർപ്രീത് നല്ല ഫീൽഡറാണ്. പൂനം റാവത്ത് നല്ല ഫീൽഡർ. മിതാലി സേഫ് ഫീൽഡറാണ്. മിതാലി എനിക്കൊന്ന് ഫൈനലിലൊക്കെ 2-3 ബോൾ ബൗണ്ടറി പോയിന്റ് ഷുവർ ബോളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള മിതാലി. ഇപ്പം വനിതാ ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകകപ്പിന് മുമ്പ് ഒരു മിതാലി രാജിനെയോ ജുലൻ ഗോസ്വാമിയൊക്കെ ആയിരുന്നു ആരാധകർക്ക് കൂടി അറിയാവുന്ന പേരുകൾ. ഇപ്പോൾ ഈ ലോകകപ്പിന് ശേഷം നമുക്ക് സ്മൃതി മന്ദാനെ അറിയാം, ദീപ്തി അറിയാം, അങ്ങനെ ഒരുപാട് പേരെ അറിയാം. അതിനൊരു മാറ്റം ഉണ്ടാക്കിയത് വലിയൊരു മാറ്റമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു 1983 വേൾഡ് കപ്പിന് ശേഷം ഞാൻ ഇന്നും എവിടെയെങ്കിലും ബൽവീന്ദർ സിംഗ് സന്ധുവിനെ കാണുകയാണെങ്കിൽ കാല് തൊണ്ട് നിങ്ങളന്ന് എടുത്ത വിക്കറ്റും അതുകൊണ്ടാണ് ഞങ്ങളിന്ന് ആഹാരം കഴിക്കുന്നത്. അതേപോലെ വനിതാ ക്രിക്കറ്റിന് ഒരു 100% ചേഞ്ച് ഈ ടീമിനുണ്ടാക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിതാലി പോലെ തന്നെ ഹർപ്രീത് ആണെങ്കിൽ തന്നെ 2 പ്രീമിയർ ലീഗ് കളിക്കുന്ന കുട്ടിയാണ്. ഇംഗ്ലണ്ടിൽ T20 ലീഗ് കളിക്കുന്നു, ബിഗ് ബാഷിലും കളിക്കുന്നു. സ്മൃതി മന്ദാന ബിഗ് ബാഷ് കളിക്കുന്ന ഒരുപാട് പുതിയ സ്റ്റാർസ് റെക്കണിങ്ങിൽ വരുന്നു. ഇപ്പോൾ നമുക്കൊരു ക്രിക്കറ്റ് ഒരു മൈൻഡ് ഗെയിം കൂടിയാണല്ലോ. നമ്മളൊരു വിജയത്തിൻ്റെ പടിവാതിലായിരുന്നു ഫൈനൽ, അവസാനം നമുക്ക് കാലിടറി. തീർച്ചയായിട്ടും ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, രണ്ട് പേര് മാത്രം ഒരു വേൾഡ് കപ്പ് കളിച്ച എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് നമുക്കുണ്ടായിരുന്നുള്ളൂ, മിതാലിയും ജൂലിയനും. അതല്ലാതെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ 4 പ്ലേയേഴ്സ് വേദകൃഷ്ണമൂർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി സ്കോർ ചെയ്യാൻ തക്കവണ്ണമുള്ള കേപ്പബിലിറ്റി ഉള്ള ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള പ്ലേയേഴ്സ് ഇല്ല നമുക്ക്. അങ്ങനെ സ്ട്രെങ്ത് ഇല്ലാത്ത പ്ലേയേഴ്സ് വരുമ്പോൾ ഇന്നർ സർക്കിൾ ഫീൽഡ് അകത്ത് വരും, അകത്ത് വരുമ്പോൾ സിംഗിളില്ല. അപ്പോൾ നമ്മൾ പ്രഷർ കൂടും, യു ടെൻ ടു കമ്മിറ്റ് മിസ്റ്റേക്സ്. അതാണ് BCA ആയാലും ഇപ്പം വനിതാ ടീമിന് ഫൈനലിൽ എത്തിയപ്പോൾ തന്നെ 50,00,000 രൂപ പാരിതോഷികമൊക്കെ പറ്റിയാണ്.
ഒരു വനിതാ ടീമിന് അങ്ങനെ ഒരു പരിഗണന ബി സി സി ഐന്ന് കിട്ടുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇപ്പത്തൊട്ട് ബി സി സി ഐ ഡെഫിനറ്റ്ലി ബി സി സി ഐ സെക്രട്ടറി ഗെയിംസ് ഡെവലപ്മെന്റ് മാനേജർ ത്രൂ ടീമിനൂടെ ഉണ്ടായിരുന്നു. ഐ ആം വെരി ഹാപ്പി വിത്ത് ദ വേ ദ ടീം ഈസ് പെർഫോമിംഗ്. അപ്പോൾ ഇനി വനിതാ ക്രിക്കറ്റ് നല്ല ആളാണെന്ന് വിശ്വസിക്കുന്നു. മിതാലി രാജ് പറഞ്ഞിരുന്നു ഐ പി എൽ വനിതകൾക്ക് വേണ്ടി ഒരു ഐ പി എൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അതൊരു നല്ല ആശയമായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഐ പി എൽ കളിക്കുന്നതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്ഷൻ പൂളിൽ വരുമ്പോൾ ഡൊമസ്റ്റിക് പൂളിൽ ഒരു ഇന്ത്യൻ പ്ലെയേഴ്സ് തന്നെ ഒരു 100-300 പ്ലെയേഴ്സ് ഉണ്ടാവും. അതിൽ നിന്നായിരിക്കും നമ്മൾ ഇന്ത്യൻ പ്ലെയേഴ്സിനെ വിളിക്കുന്നത്. ഇപ്പോൾ 5 ഡൊമസ്റ്റിക് ടീം ഐ പി എല്ലിന് വരികയാണെങ്കിൽ അതിൽ 50 ക്വാളിറ്റി പ്ലെയേഴ്സ് കാണണം. 50 പേർ കളിക്കുന്നുണ്ട്, ബാക്കി 4 ഫോറിൻ പ്ലെയേഴ്സുണ്ട്. 50 പേരാണെങ്കിൽ അതേപോലെ തന്നെ 4 റിസോഴ്സും കാണും. അപ്പോൾ 70 ക്വാളിറ്റി പ്ലെയേഴ്സിനെ ഓപ്ഷന് വിളിക്കാൻ തക്കണം. ഇന്നിപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഇല്ല, അതാണ് സത്യം. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഇത്ര കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള രാജ്യത്തെക്കാളും കുറവെന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഡൊമിനേറ്റഡ് ബൈ റെയിൽവേ ആണ്. ഓൾമോസ്റ്റ് എല്ലാ പ്ലെയേഴ്സിനും എംപ്ലോയ് ചെയ്യുന്ന റെയിൽവേ ആണ്. അപ്പോൾ റെയിൽവേ എന്നൊരു ടീമിൽ മാത്രമാണ്, അല്ലെങ്കിൽ റെയിൽവേയിൽ NOC കിട്ടാതെ ഒക്കെ വരുന്നതാണ്. ബാക്കി സ്റ്റേറ്റിന് കളിക്കാനായിട്ട് ആൾക്കാർ കുറവാണ്. 3-4 ടീമുകൾ അതേ സ്ട്രെങ്ത് ആയിട്ട് വരികയും സ്റ്റേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ റിലയൻസോ പ്രൈവറ്റ് ഫോംസോ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡൗൺ ലൈൻ ഐ പി എൽ നല്ലൊരു ഐഡിയ ആണ്. മെൻ ഐ പി എല്ലിലൂടെ ക്ലബ് ചെയ്തിട്ട് ഇന്ന് ആണുങ്ങളുടെ മാച്ച് ഒന്ന് കൽക്കട്ട ഉണ്ടെങ്കിൽ, ഇന്ന് ശനിയാഴ്ച മാച്ച് ഉണ്ടെങ്കിൽ ഞായറാഴ്ച വിമൻ മാച്ചാണ്, അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. വനിതാ ലോകകപ്പ് ഭയങ്കര ഒരു ആവേശമൊക്കെ ഉണ്ടാക്കി. ഈ ഒരു ആവേശം നിലനിർത്താൻ നമുക്ക് കഴിയും? 100% കഴിയുമെന്ന് വെച്ചാൽ ഇപ്പോൾ സെലക്ടേഴ്സ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്നലെ അവർ സെക്കൻഡ് സ്ട്രിങ്ങിന് വേണ്ടി വേൾഡ് കപ്പിൽ എല്ലാ കളിയും കളിക്കാത്ത 2 കുട്ടികളുണ്ട്. ഒരു കുട്ടി ഇന്ന് എനിക്ക് നുസ്രത് പ്രവീണാണ്, ഒരു കളിയും കളിച്ചിട്ടില്ല. മാനസി ജോഷി 1-2 കളി കളി. ഈ 2 പ്ലെയേഴ്സ് വെച്ച് മാത്രം വെച്ച് ബാക്കി 10, 18, 20 പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ക്യാമ്പ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ലൈനെ ഗ്രൂം ചെയ്യുക, സീനിയേഴ്സിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക. ഇവ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ജനറേഷൻ ഉണ്ടാവും, നല്ല ടീമുണ്ടാവും. കേരളത്തിലെ ഒരവസ്ഥ എന്താണ് വനിതാ ക്രിക്കറ്റിൻ്റെ? കേരളത്തിലെ വനിതാ ക്രിക്കറ്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് എത്രത്തോളം റെസ്പോൺസ് ഉണ്ടെന്നുള്ള സൊസൈറ്റിയിൽ നിന്നുള്ള റെസ്പോൺസ്, ഫോർ എക്സാമ്പിൾ ഇംഗ്ലണ്ട് നമ്മളായിട്ട് ഫൈനൽസിൽ നമ്മുടെ പ്ലെയേഴ്സ് ഏകദേശം 5 അടി 5 അടി, അവരെല്ലാം ഓൾമോസ്റ്റ് 6 ഫീറ്റ് ആണ്. അത്ര ഫിസിക്കൽ അട്രിബ്യൂട്ട്സ് ഉള്ള പ്ലെയേഴ്സ് എല്ലാം കേരളത്തിലുണ്ടെങ്കിൽ അവർ വോളിബോളോ ബാസ്കറ്റ്ബോളോ ചൂസ് ചെയ്യും. പക്ഷേ നാളെ അവർക്ക് ജോലി എളുപ്പം കിട്ടും. ക്രിക്കറ്റിൽ നാളെ ജോലി കിട്ടുന്നൊരു ഗ്യാരണ്ടി ഇല്ല. കേരളത്തിൽ എംപ്ലോയ്മെൻ്റ് ഇല്ല ക്രിക്കറ്റ്. കേരളത്തിൽ വനിതാ ക്രിക്കറ്റ് ഡെവലപ്പ് ആണെന്നുണ്ടെങ്കിൽ 1 എംപ്ലോയ്മെൻ്റ് ഉണ്ട്, 2 കുറേ കൂടെ ഞാൻ പറഞ്ഞ കണക്ക് ഫിസിക്കലി ആട്രിബ്യൂട്ട്സ് കുറച്ച് ഹൈറ്റും സ്ട്രെങ്തും ഉള്ള പ്ലെയേഴ്സ് കടന്നു വന്നാൽ നന്നായി. സമീപകാലത്തൊരു വനിതാ താരം മലയാളി താരം ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു, സജിനി എന്ന് പറഞ്ഞൊരു കുട്ടി, ഈ വയനാടുള്ള കുട്ടി, ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്, ഔട്ട്സ്റ്റാൻഡിങ് ഫീൽഡറാണ്, കളിക്കാൻ ചാൻസ് ഉള്ളത്. ലോകകപ്പിൻ്റെ ഫൈനലിലെത്തിയ ടീമിന് പ്രധാനമന്ത്രി സ്വീകരണം നൽകിയിരുന്നു, ബി സി ഐ പാരിതോഷം പ്രഖ്യാപിച്ചിരുന്നു. കേരള ക്രിക്കറ്റിൻ്റെ ഭാഗത്തു നിന്ന് താങ്കൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അറിയില്ല? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഒന്നുമില്ല. ഞാൻ സൈഡ് കോച്ചാണ്. അപ്പോൾ ഞാൻ എൻ്റെ കോച്ചിങ് സെൻറ്റർ അവിടെ ഇത്രയും പിള്ളേരുണ്ട്, അതന്നെ ഏറ്റവും വലിയ. വനിതാ ടീമിൻ്റെ ഫീൽഡിംഗ് ബസ് ചെയ്യാൻ ലോകകപ്പിന് വേണ്ടി മാത്രമായിരുന്നു അതോ? ഞാൻ ലോകകപ്പിന് വേണ്ടി മാത്രമാണ് ആ ഒരു ടൈമിൽ ബസ് ചെയ്യുന്നത്. ഈ ഇന്ത്യൻ വനിതാ ടീമിന് അങ്ങനെ സ്ഥിരം പരിശീലകരായിട്ട് ആരും നിയമിക്കും? തുഷാർ അറുവത്തെ മാത്രം 2 കൊല്ലത്തേക്ക് ഇപ്പം നിയമിച്ചിട്ടുണ്ട്, ബാക്കി സ്റ്റാഫിനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഈ ഇന്ത്യൻ പുരുഷ ടീമിനെയൊക്കെ നമ്മൾ കോച്ചിങ് സപ്പോർട്ട് സ്റ്റാഫിനെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്, ആരെ നിയമിക്കണം. ഇപ്പോൾ ദേവശാസ്ത്രിയുടെ വിവാദമൊക്കെ ആയപ്പോലും ഭയങ്കര ചർച്ചയാണ്. പക്ഷേ വനിതാ ടീമിൻ്റെ കോച്ചോ അല്ലെങ്കിൽ ഫീൽഡിംഗ് കോച്ചോ അങ്ങനെ ചർച്ച വരില്ല. ഞാൻ ഇതിൽ വന്ന തന്നെ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സും RCB ആയിട്ട് മാച്ച് കൽക്കട്ടയിൽ നടക്കുന്ന ബാംഗ്ലൂരിൽ നടക്കുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വന്നു, പ്ലീസ് കോൾ പ്രൊഫസർ രത്നാകർ ഷെട്ടി, ഗെയിംസ് ഡെവലപ്മെന്റ് മാനേജർ BCCI. ഞാൻ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ രാഹുൽ ഡ്രൈവിഡ് സ്പോക്കൺ ടു മീ അബൌട്ട് യു, സോ ആർ യു ഫ്രീ ആഫ്റ്റർ ദ 5th? അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് തന്നെ Under-19 അല്ലെങ്കിൽ ഇന്ത്യയുടെ അസൈൻമെൻറ്റ്. ഞാൻ ഇതിനു മുമ്പ് Under-19 ചെയ്തിട്ടുള്ളതാണ്. ഞാൻ യെസ് പറഞ്ഞു, ജോയിൻ ദ വിമൻ ടീം. അപ്പോൾ എനിക്ക് വിമൻ എന്ന് കേട്ടപ്പോഴേ ഒരു ഇതായിരുന്നു. അതിനുശേഷം എനിക്ക് BCCIയിൽ നിന്ന് തന്നെ 16-ാം തീയതി സൗത്ത് ആഫ്രിക്ക പോകാനുള്ള ഓർഡറും തന്നായിരുന്നു ഇന്ത്യ ടീമിനോട് ജോയിൻ ചെയ്യാൻ. ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ച് ഞാനായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ അതാണ് ബെറ്റർ എന്ന്. പക്ഷേ ഇന്നിപ്പോൾ ഡൗൺ ലൈൻ ഞാൻ ആലോചിക്കുമ്പോൾ ഈ വനിതാ ക്രിക്കറ്റ് ഒരു രീതിയിലും ഇൻഫീരിയർ അല്ല. അവർ പ്രൊഫഷണലി അവർ കമ്മിറ്റഡ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, 0 അറഗൻസ് ആണ്, നല്ല ആറ്റിറ്റ്യൂഡ് ആണ്, അവരുടെ വർക്ക് ചെയ്യുന്നതിൽ സന്തോഷമാണ്. ലോകകപ്പായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മൾ പുരുഷ ടീമിൻ്റെ ഒരു കുംബ്ലയും കോഹ്ലിയും തമ്മിലൊരു വിവാദം ഉണ്ടായല്ലോ കോച്ച്. ശരിക്കും കോച്ചോ ക്യാപ്റ്റൻ ആരാണ് ബോസ് ശരിക്കും? ഒരു കോച്ച് ഒരിക്കലും അസർട്ടീവ് ആവേണ്ട കാര്യമില്ല, നമ്മൾ സപ്പോർട്ടീവ് ആയിരിക്കും. എന്ത് ഇനി എത്ര പ്രഗത്ഭനായ കോച്ചാണെങ്കിലും ബൗണ്ടറി ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ക്യാപ്റ്റൻസ് കോൾ, ക്യാപ്റ്റൻസ് ചോയ്സ്. നമ്മളൊരു ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിൻ്റെ അറ്റ്മോസ്ഫിയർ, ടീമിൻ്റെ മൊത്തമുള്ള ഫീല് ഒരിക്കലും കളയായിരിക്കും. നമ്മൾ സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് നമ്മുടെ എൻ്റെ ഐഡിയ മാത്രമേ നടക്കുന്നുള്ള ചിന്താഗതിയായിട്ട് നടക്കും.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിമൻ ക്രിക്കറ്റിൽ കോച്ച് തുഷാർ അറോത്ത എന്ന് പറഞ്ഞ വ്യക്തിയാണ് 100-110 കൂടുതൽ ഫസ്റ്റ് ക്ലാസ് മാച്ച് തീർത്തിരുന്നു. 16 ഇംഗ്ലണ്ട് കളിച്ചുള്ള വ്യക്തിയാണ്, ഇന്ത്യ ഒഴിച്ചെല്ലാം കളിച്ചുള്ള വ്യക്തിയാണ്, സീറോ ഈഗോ. ഡ്രസ്സിംഗ് റൂം വാസ് ഓൾവേസ് ജോവിയൽ. അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. ധോണിയുടെ ഒരു പകരക്കാരൻ എന്നുള്ള നിലയിൽ ഋഷഭ് പന്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. സഞ്ജുവിനേക്കാളൊരു സാധ്യത ഋഷഭ് പന്തുണ്ട്. ഒരു അക്രമോത്സുക ബാറ്റിംഗാണ് അത്. സഞ്ജുവിനൊരു ടെസ്റ്റ് ടീമിൽ സാഹയുടെ ഒരു പകരക്കാരൻ എന്നുള്ള നിലയിൽ സഞ്ജുവിന് വളർന്നു വരാനുള്ള സാധ്യത എങ്ങനെയാണ്? ഞാൻ സഞ്ജുവിനെ ഞാൻ 15 വയസ്സോട്ട് കോച്ച് ചെയ്തിട്ടുണ്ട്. ഋഷഭ് പന്തിൻ്റെ ഞാൻ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നത്. ഋഷഭ് പന്തിനെ എനിക്ക് 2-3 ക്യാമ്പിൽ അടുത്തറിയാം. ഋഷഭ് പന്ത് സഞ്ജു തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് സഞ്ജു ആണ്, ഋഷഭ് പന്ത് ഇൻ ഫോമാണ്. പക്ഷേ എല്ലാവരും പറഞ്ഞു ക്ലാസ് ഈസ് പെർമനൻ്റ്, ഫോം ഈസ് ടെമ്പററി എന്ന് പറയും. സഞ്ജുവിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നലെയും സഞ്ജു ഇന്ത്യയെ മാച്ച് ജയിച്ചതിൽ സഞ്ജു 67 റൺ അടിച്ചിട്ടുണ്ട്. സഞ്ജു കുറേ കൂടെ ഇപ്പോൾ ബാറ്റിംഗ് ടെക്നിക്ക് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കുറേ കൂടെ അവൻ ആസ് എ പ്ലെയർ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് അറിയില്ല, കേരളത്തിന് ഫസ്റ്റ് ക്ലാസ് കളിക്കുമ്പോൾ മാത്രം ആദ്യത്തെ ശ്രദ്ധിച്ചാൽ മതി, കഴിഞ്ഞ 5 കൊല്ലം ആദ്യത്തെ മാച്ച് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് സ്കോർ ചെയ്യും, സെക്കൻഡ് മാച്ച് നല്ല സ്കോർ, പിന്നെ ഇൽ ദർ ബി എ സ്ലം. അതെനിക്കൊന്ന് ടീമിൻ്റെ അകത്തുള്ള ആരുടെയെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ഇവനെ നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. അവൻ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാവും, ചിലപ്പോൾ സപ്പോർട്ട് സ്റ്റാഫിൽ തന്നെ അവൻ വിശ്വസിക്കുന്ന ആളായിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ അത് അവൻ മനസ്സിലാക്കി അവരിൽ നിന്ന് അകന്നാൽ അവൻ്റെ കരിയറിന് ഇനി ഒരു ഓപ്ഷനും ഉണ്ടാവും. ടെസ്റ്റ് ടീമിൽ ശരിക്കും സാഹ കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ വിക്കറ്റ് കീപ്പർമാരായിരിക്കുന്ന ഒരു 30 കൾ പിന്നീട് പാർത്ഥി പട്ടേൽ ആയാലും 30 പിന്നിട്ട ആൾക്കാരാണ്. സഞ്ജുവിന് കൂടുതൽ സാധ്യത ഒരു ടെസ്റ്റിലോട്ടുള്ളതല്ലേ കൂടുതൽ സാധ്യത? സഞ്ജുവിന് ടെസ്റ്റ് ആണെങ്കിലും 1-20 ആണെങ്കിലും എല്ലാം ഒന്നാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് അൾട്ടിമേറ്റ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി 2020 പെർഫോം ചെയ്യും, 1 ഡേയിലും പെർഫോം ചെയ്യും. ഡേയ്സ് മാച്ചിൽ സഞ്ജുവിന് ഒരുപാട് റണ്ണുണ്ട്. ഇപ്പോൾ ഋഷഭ് പന്ത് ആണെങ്കിലും ഇവരാണെങ്കിൽ സ്റ്റു വേളി ഇപ്പോൾ വന്നേ ഉള്ളൂ. ദിനേഷ് കാർത്തിക്കിനെ പോലെ കൺസിസ്റ്റൻ്റ്ലി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ സഞ്ജുവിനെ കൊണ്ട് പറ്റും. സഞ്ജു തീർച്ചയായിട്ടും എല്ലാ ലെവൽ ഓഫ് ക്രിക്കറ്റ് കളിക്കുന്നതാണ് എൻ്റെ വിഷയം. ടെസ്റ്റ് മാത്രമല്ല 2020 ദിനേഷ് കാർത്തിക് ആയാലും ഋഷഭ് പന്ത് ആയാലും എല്ലാം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു. കഴിഞ്ഞ സീസണിലെല്ലാം ഭയങ്കരമായിട്ട് സ്കോർ ചെയ്ത ആൾക്കാരാണ്. സഞ്ജുവിന് പക്ഷേ അവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവിടെ ഒരു എന്തോ ഒരു പിന്നോട്ട് പോകുന്നത്. സഞ്ജുവിൻ്റെ ആദ്യത്തെ രണ്ട് മാച്ച് ഇന്ത്യയിലുള്ള എല്ലാ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ്റെ ആദ്യത്തെ രണ്ട് ഫസ്റ്റ് ക്ലാസ് മാച്ചിൻ്റെ സീസണിൻ്റെ ഫസ്റ്റ് ക്ലാസ് മാച്ചിൻ്റെ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ ആയിരിക്കും ഹയസ്റ്റ് രണ്ട് മാച്ച് പോയി. അത് കഴിഞ്ഞാണ് സഞ്ജുവിന് സ്ലംബ് വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ടീം അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫിലുള്ള ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് ഇവന് നെഗറ്റീവായിട്ടുണ്ടാവും. സുഹൃത്തെന്ന് കരുതുന്ന ആൾക്കാരെ തന്നെ ആയിരിക്കും, അതറിയില്ല. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദി. താങ്ക് യു.